ആരൊക്കെ ബുദ്ധിമുട്ടെന്ന് ഓർക്കുമ്പോൾ ഞരമ്പ് മുറിച്ചപ്പോൾ അങ്ങ് പോയാ മതിയായിരുന്നു തോന്നുവാ. തുടങ്ങിയിട്ടല്ലേ ഉള്ളു പ്രശ്നങ്ങൾ, കടല് പോലെ ഓരോന്നോരോന്നായിട്ട് വരും എന്റെ ഈ ജന്മം മുഴുവൻ. അരവമെന്തിതറിയുന്നിതോ ഇഹ ഘോരവനത്തിൽ നിന്നെഴുന്നതും എന്താ മോളെ? ശാരദേച്ചി ശ്രീകുട്ടിയും പറയണത് കാവ്യയുടെ ശ്രീജിത്തിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ. അതിനെന്താ നടത്താം? അച്ഛ അതിനൊക്കെ ഒരുപാട് രൂപ വേണ്ടേ? കുടുംബ ജപ്തി ഭീഷണിയിലാണെന്നുള്ള കാര്യം അച്ഛൻ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല. കല്യാണം നടന്നാലും ഇല്ലെങ്കിലും നടക്കേണ്ട സമയത്ത് തന്നെ ജപ്തി നടക്കും. പിന്നെ ജപ്തിക്ക് മുമ്പ് കല്യാണം നടത്തിയാൽ കല്യാണ മണ്ഡപം വേറെ അന്വേഷിക്കണ്ട, കൂത്തമ്പലത്തിൽ വെച്ച് നടത്താം. ജപ്തി കഴിഞ്ഞിട്ടാ കല്യാണമെങ്കിൽ ഹാള് വാടകയ്ക്കെടുക്കേണ്ടി വരും, ഭയങ്കര വാടകയാ പുറത്തുനിന്നാ കേൾക്കുന്നത്. അച്ഛാ പണ്ടൊരിക്ക ഈ അരിഷ്ടം കുടിച്ചിട്ടാ ശ്രീജിത്ത് തലപെരുത്ത് ബോധം കിട്ടത്, ഇപ്പൊ എന്താ അച്ഛനും തലപെരുത്തോ? ജപ്തിയെ കുറിച്ച് എന്ത് നിസ്സാരമായിട്ടാ അച്ഛന് സംസാരിക്കാൻ പറ്റുന്നത്? കുടുംബം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഏതെന്നുള്ള കാര്യം അച്ഛൻ മറന്നു. ഞാനൊരു തമാശ മട്ടിൽ കാര്യം അവതരിപ്പിച്ചപ്പോ നീ അത് ഗൗരവത്തിലെടുത്തുവല്ലേ. കല്യാണം ഉടനെ നടത്തുന്നതിൽ ഒരു തെറ്റുമില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറഞ്ഞ എങ്ങനെ പറ്റും? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതാ? പിന്നെന്താ പറഞ്ഞുതരാലോ. കുറച്ച് പൊന്ന് അവൾക്കിപ്പോ തന്നെ ഉണ്ട്, പോരാത്തതിന് നിന്റെയും കീർത്തിയുടെയും കൂടി അവൾ കെട്ടുകൊടുത്താൽ ആരും കുറ്റം പറയാത്ത സ്ഥിതിയിലാവില്ലേ? അത് പിന്നെ കല്യാണ ചെലവിനുള്ള പണം. കൂത്തമ്പലത്തിൽ ഇപ്പോ എല്ലാ ദിവസവും സർക്കാർ പരിപാടികളില്ലേ? പണമൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടുമില്ല. ഒക്കെ ഒരുമിച്ച് വാങ്ങിയാൽ അതൊരു നല്ല തുകയാവില്ലേ? അത് ശരിയാ അച്ഛ, പക്ഷേ ആ പണം മുഴുവൻ സഹകരണ ബാങ്കിലെ ലോൺ അടച്ചു തീർക്കാന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. അതിനുവേണ്ടിയാ ഞാൻ പണം ആവശ്യപ്പെട്ട് PRDക്ക് ലെറ്റർ പോലും അയക്കാതിരുന്നത്. തൽക്കാലം കല്യാണ ആവശ്യം നടക്കട്ടെ എന്റെ മോളെ, അത് കഴിഞ്ഞു വരുന്ന പണം നമുക്ക് ലോൺ അടയ്ക്കാം. സർക്കാർ പരിപാടികൾ എന്നും ഉണ്ടാവുമല്ലോ. അച്ഛൻ പറഞ്ഞത് നേരാ. ഇപ്പോ ഈ കല്യാണം അത്യാവശ്യമാ. അപ്പോ ശ്രീകുട്ടി ശാരദേച്ചിയും കൂടെ പോയി കല്യാണത്തിന് മുഹൂർത്തം കുറിക്കട്ടെ അല്ലേ ചാ? പിന്നല്ലാതെ, ധൈര്യമായിട്ട് കുറിക്കാൻ പറ. പിന്നെ മുഹൂർത്തം കുറിക്കാൻ പോകുമ്പോ കാവ്യയുടെയും ശ്രീജിത്തിന്റെയും ജാതകം കൂടി എടുത്തോളാൻ അവരോട് പറയണം. എല്ലാം വിസ്തരിച്ചു നോക്കിയിട്ട് വേണ്ടേ നേരം കുറിക്കാൻ. ശരിയാ ചാ. അവളിപ്പോ എല്ലാം കണ്ടുപിടിച്ചേനെ. നിന്റെ ലീലാവിലാസം ഒന്ന് ഭയങ്കരം തന്നെയാ. ഓ എന്നാ? ഓ ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മേ ഐ കം ഇൻ? ഞാൻ പിന്നെ വിളിക്കാവേ, കോളിംഗ് ബാക്ക്. വാ ജോയിൻ ചെയ്തോ? ഇല്ല സർ. വൈ? ജോലിക്ക് തിരിച്ചു കയറണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞു. എന്തൊക്കെയാ തന്റെ ചേച്ചിയുടെ കണ്ടീഷൻസ്? ഒന്ന്, സന്ധ്യക്ക് മുന്നേ വീട്ടിൽ കയറിക്കോണം. അത് ഞാൻ ഒരു വിധത്തിൽ സംസാരിച്ച് ലേറ്റ് ആയാൽ കമ്പനി വണ്ടിയിൽ വന്നാ മതി എന്നാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേതാ കുറച്ച് കടുപ്പം. എന്താ കീർത്തി? ഇനി ഓഫീഷ്യൽ ടൂർ പാടില്ലെന്നാ
ചേച്ചി പറയുന്നു. ഒരു രാത്രി ചെന്നൈയിൽ പെട്ടുപോയത് ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സാറൊരു പാവമാണെന്ന് ചേച്ചിക്ക് അറിയില്ലല്ലോ. ചേച്ചിയെ മാത്രം കുറ്റം പറയണ്ട, താനും എന്നെ എങ്ങനെ കണ്ടതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പിന്നെ സാറേ, എന്റെ അവസ്ഥ കൂടി സാറൊന്ന് ഓർക്കണം. ബാലങ്കി നായരുടെ മുമ്പിൽ പെട്ട ജയഭാരതി ആണെന്നല്ല എന്റെ വിചാരം. ജീവയെ പോലൊരു ജെന്റിൽമാൻ ആണെന്ന് പിന്നല്ല മനസ്സിലായത്. ശരി ശരി, അതൊക്കെ പോട്ടെ. ഈ കണ്ടീഷൻസ് അംഗീകരിച്ചാലേ ജോലിക്ക് കയറുന്നുള്ളൂ എന്നാണോ തന്റെ തീരുമാനം? അല്ല സർ, ജോലിക്ക് ഞാൻ എന്തായാലും കയറുന്നുണ്ട്. സാറ് സമ്മതിച്ച് എന്റെ ചേച്ചി ഒന്ന് ഫോൺ ചെയ്താ ഉടനെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ അരമണിക്കൂർ താമസിക്കു സർ. അതെന്താ അരമണിക്കൂറിന്റെ കണക്ക്? അല്ല, എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തി സാറാണെന്ന് പറഞ്ഞ് ചേച്ചിയെ വിളിപ്പിക്കാനാ അരമണിക്കൂർ. താനാള് കൊള്ളാലോ, എന്റെ പേരിൽ ആൾമാറാട്ടം നടത്തുന്നോ? ഇക്കണക്കിന് താനെന്റെ ഒപ്പിടുമല്ലോ. സാറിന് എന്തെങ്കിലും തിരക്കുണ്ട് ഓഫീസിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അതും ചെയ്യാ സർ. അത് സാർ സമ്മതിച്ചാ മാത്രം. ചേച്ചി വേറൊരു പാവ, ഏത് നേരം എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷനാ. എന്റെ പ്രകൃതം കൊണ്ട് എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ചേച്ചിയുടെ പേടി. വീട്ടിലിരിക്കുന്നവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഇത്തിരി കള്ളം കാണിക്കുന്നതിൽ തെറ്റുണ്ടോ സർ? എന്തായാലും താൻ എന്നെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചു വരുത്തി ആൾമാരോടൊക്കെ നടത്തി കമ്പനിയുടെ സമയം വേസ്റ്റ് ആക്കണ്ട. ചേച്ചി ഞാൻ തന്നെ വിളിച്ചോളാം. താങ്ക് യു സർ. നമ്പർ ഒന്ന് പറ. 9 8 4. ഹലോ. നമ്മൾ തമ്മിൽ നേരിട്ട് ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ സിദ്ധാർത്ഥ, കീർത്തിയുടെ ഓ ബോസ് ആയിരിക്കും. ഏത് നിമിഷവും ഇങ്ങനെ ഒരു വിളി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആരാടാ നീ, റോബിനോ അതോ ക്രിസ്പിനോ? അയ്യോ, ഞാൻ സിദ്ധാർത്ഥ തന്നെയാ. ഞാൻ വിശ്വസിക്കില്ല. നിന്റെ ഒക്കെ പ്രായം കഴിഞ്ഞാടാ ഞാനും വന്നത്. ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ സിഇഒ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഒരിക്കലും എന്നെ വിളിക്കില്ലെന്ന് എനിക്കറിയാം. സത്യമായിട്ടും ഞാൻ കീർത്തിയുടെ ബോസാണ് ചേച്ചി. കേട്ടോ, കല്ല് വെളിച്ചത്തായി ചേച്ചിന്ന്. നീയൊക്കെ എന്നെ വിളിക്കാറുള്ളത് നിന്റെ നാവിന്ന് തന്നെ വേണു. അയ്യോ മാഡം, കീർത്തിയുടെ ചേച്ചി ആയതുകൊണ്ട് ഞാൻ ചേച്ചിന്ന് വിളിച്ചതാ. അതെ, വീണടുത്ത് കിടന്ന് ഉരുളണ്ട, സംഗതി ചീറ്റിപ്പോയിന്ന് അവളോടങ്ങ് പറഞ്ഞേക്ക്. ശരി, നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഫോണിൽ കോൾ റെഡി ഉണ്ടെങ്കിൽ എന്റെ നമ്പർ അതിലേക്കൊന്ന് ഡയൽ ചെയ്ത് നോക്ക്, അപ്പം മനസ്സിലാവും ഞാൻ സിദ്ധാർത്ഥ തന്നെയാണെന്ന്. ശരിക്കും സിദ്ധാർത്ഥ് സാർ തന്നെയാണോ വിളിക്കുന്നത്? അതേന്ന്. കീർത്തിയെ വിളിച്ചതിന് നിങ്ങളുടെ അമ്മയുടെ വായിന്ന് വഴക്ക് കേട്ട് ഇന്നലെ വീട്ടിൽ വന്ന് കീർത്തിയെ ജോയിൻ ചെയ്യാൻ ക്ഷണിച്ച അതേ സിദ്ധാർത്ഥ് തന്നെയാണ് ഞാൻ. കീർത്തി എന്റെ മുമ്പിലിരിപ്പുണ്ട്. അയ്യോ സോറി, ഞാൻ കരുതി കീർത്തി ഫ്രണ്ട്സിനെ ആരെയോ കൊണ്ട് വിളിപ്പിച്ചതാണെന്ന്. ഞാനിപ്പോ വിളിച്ചില്ലായിരുന്നെങ്കിൽ ചേച്ചി ഉദ്ദേശിച്ച നമ്പർ തന്നെ കീർത്തി പ്രയോഗിച്ചേനെ. എന്തായാലും അനീത്തയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാമെന്ന് എനിക്ക് നല്ല ബോധ്യമായി. ഗുഡ്. എക്സ്ട്രീംലി സോറി സർ. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓൾറൈറ്റ്. പിന്നെ ഡേ ടൈമിലുള്ള ഒഫീഷ്യൽ ടൂറുകൾക്ക് മാത്രമേ പണ്ട് മുതലേ ഞാൻ പെൺകുട്ടികളെ കൂട്ടാറുള്ളൂ. കഴിഞ്ഞ ചെന്നൈ ട്രിപ്പിൽ മീറ്റിംഗ് ഒരുപാട് വൈകി, എന്നാലും ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ് കിട്ടുന്ന കരുതിയത്. അതിന് ടിക്കറ്റ് കിട്ടാത്തോണ്ടാ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നത്. മനസ്സിലായി സർ. ഡേ ടൈമിലുള്ള ട്രിപ്പുകൾക്ക് കീർത്തിയെ കൂട്ടുന്നതിൽ പ്രശ്നമില്ലല്ലോ? ഇല്ല സർ, ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് വെക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിച്ചേക്കല്ലേ. ഏയ്, ഒരിക്കലുമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം വീട്ടുകാർക്ക് കരുതലില്ലാത്തതാ. നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. എന്റെ അടുത്തും ഈ ഓഫീസിലും കീർത്തി സേഫ് ആയിരിക്കും. ഇറ്റ്സ് മൈ വേർഡ്. താങ്ക് യു സർ. ഓക്കെ, ഒരു ദിവസം നേരിട്ട് കാണാം. ബൈ. ബൈ.
ഭർത്താന്റെ കണ്ടീഷൻസ് ഒക്കെ ഞാൻ അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി ജോയിൻ ചെയ്യാലോ അല്ലേ? ചെയ്യാ സർ. സാധാരണഗതിയിൽ ഒരു സ്റ്റാഫ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ ഞാൻ ആ സെക്കൻഡിൽ ഗെറ്റ് ഔട്ട് അടിച്ചേനെ. കീർത്തിയോട് അങ്ങനെ പെരുമാറാതിരുന്നത് ഞാനൊരു തെറ്റ് ചെയ്തു പോയിന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തന്റെ ചേച്ചിയെ വിളിച്ച് സംസാരിക്കാനും ഞാൻ തയ്യാറായത്. ഇതൊക്കെ സാറ് വെറുതെ പറയുന്നതാ. എന്റെ സ്ഥാനത്ത് വേറെ ആരും ഹെൽപ്പ് ചോദിച്ചിരുന്നെങ്കിലും സാറ് ചെയ്തേനെ. ഒരിക്കലുമില്ല, തനിക്ക് ഇതുവരെ എന്റെ സ്വഭാവം മനസ്സിലാകാത്തോണ്ട അങ്ങനെ പറഞ്ഞത്. എങ്കിലും പറയേ, ഇങ്ങനൊരു സഹായം ആരെങ്കിലും സാറിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാ ഗെറ്റ് ഔട്ട് അടിക്കുന്ന കാര്യം സാറിന് പറയാൻ പറ്റുന്നേ? അത് പിന്നെ എന്റെ ഈ എടുത്തുചാട്ടവും മുരടത്തരും ഒക്കെ വെച്ച്. സാറിന് മുരടത്തരുണ്ടെന്ന് ആരാ പറഞ്ഞത്? മുരടനാണെന്നൊരു മുഖം മൂടി സാർ അണിയാൻ ശ്രമിക്കുന്നുണ്ടെന്നേ ഉള്ളു. സാറ് വേറൊരു പാവ. സാറിന്റെ നല്ല മുഖം തിരിച്ചറിഞ്ഞത് ഞാനും മാഗി ആന്റി മാത്രം. ഞാൻ അത്ര പാവമല്ല കീർത്തി. ആണ്, പാവായതുകൊണ്ടാ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് കേട്ടപ്പോ ടെൻഷൻ അടിച്ചുറങ്ങാതെ ആശുപത്രികൾ തോറും പാഞ്ഞു നടന്നത്. വെറും ശുദ്ധനായതുകൊണ്ടാ എന്റെ വിവരങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ വന്നത്. അവിടെ വെച്ച് വക്കീൽ അപമാനിച്ചപ്പോ പോലും സ്വന്തം തെറ്റ് കാണാൻ ശ്രമിച്ചത് സാർ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ്. നല്ലവരിൽ നല്ലവനായതുകൊണ്ടാണ്. കുറെ നാൾ മുമ്പ് ജീവയുടെ ലേക്ക് ഹൗസിൽ നിന്ന് ശിവയുടെ ചതിയിൽ പെടാതെ എന്നെ രക്ഷിച്ചത്. അന്ന് സാറിന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ജീവയുടെ റെക്കമെൻഡേഷൻ വന്നതുകൊണ്ട് എന്നോട് വെറുപ്പുമായിരുന്നു. മാഗി ആന്റി പറഞ്ഞ് ഞാൻ ശിവയോടൊപ്പം പോയിന്നറിഞ്ഞപ്പോ എന്റെ ജീവിതം എങ്ങനെയെങ്കിലും ആയിപ്പോട്ടെന്ന് സാറിന് വിചാരിക്കായിരുന്നു. പക്ഷെ സാറങ്ങനെ കരുതിയില്ല. യു ആർ ഗ്രേറ്റ്. കണ്ണു തുടയ്ക്കും, കരയല്ലേ? ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയരുത് പ്ലീസ്. എന്റെ സാർ കരഞ്ഞാൽ മനസ്സിലുള്ളത് പറഞ്ഞു തീർത്താ എനിക്കൊരു സമാധാനാവല്ലോ. പറഞ്ഞാ മതി, കരയണ്ട. കരഞ്ഞ എനിക്കും കരച്ചില് വരും. ഞാൻ ജോയിൻ ചെയ്യട്ടെ സർ? താങ്ക് യു സർ. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, സ്മിത ഇനി എന്താ ചെയ്യാനാ പ്ലാൻ? തൽക്കാലം സസ്പെൻഷനില്ല, ഡിസ്മിസ് ചെയ്യാന്നാ കരുതുന്നത്. ഈ ഓഫീസിൽ എന്തിനാ ശിവയുടെ ഒരു ഏജന്റ്? എന്റെ ഒരു റിക്വസ്റ്റ് കൂടി സാർ കേൾക്കണം. പറഞ്ഞോളൂ. ഡിസ്മിസ് ചെയ്യരുത് സർ. ശിവയുടെ ചതിയിൽ പെട്ടതായിരിക്കും അവളും. ഇവിടുത്തെ ശമ്പളം കൊണ്ടായിരിക്കും അവളും കുടുംബം നോക്കുന്നത്. തിരിച്ചെടുക്കണം സർ. പിന്നൊരു പേഴ്സണൽ കാര്യം കൂടിയുണ്ട്. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവളെന്നെ ഒരുപാട് കളിയാക്കി. തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടാ പോയത്. നാല് ഡയലോഗ് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത കിട്ടില്ല സർ. എന്റെ റിക്വസ്റ്റ് മാനിച്ചതിന് നന്ദിയുണ്ട് സർ. അതിനെ സ്മിതയെ തിരിച്ചെടുക്കാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ. പക്ഷെ സർ തിരിച്ചെടുക്കുന്ന എനിക്ക് അറിയാലോ. ചേച്ചി എന്താ ഈ കോണിപ്പടിയുടെ അടിയിൽ തപസരിക്കുകയാണോ? അതിന് ഞാൻ ഇവിടുന്ന് പുറത്തൊന്നും ഇറങ്ങുന്നില്ല എന്ന് നിന്നോടാരാ പറഞ്ഞേ? രാവിലെ ഉച്ചയ്ക്കും അമ്മ നിർബന്ധിച്ചപ്പോ ആഹാരം കഴിക്കാൻ വന്നു എന്നുള്ള കാര്യം ചേച്ചി പറയണ്ട. ഇത്രക്ക് സങ്കടപ്പെടാൻ എന്താ ചേച്ചി ഉണ്ടായത്? എനിക്ക് സങ്കടമുണ്ടെന്ന് കല്യാണിക്കുട്ടിക്ക് തോന്നാൻ എന്താ കാര്യം?
ഒരു വിഷമവും ഇല്ല. മോൾ എന്റെ മുഖത്തേക്ക് നോക്കി. മോഖം കണ്ടാ മൂടി കെട്ടിയിരിക്കുക. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കണ്ണു കണ്ടാ അറിയാം. മോഖം കണ്ടാ മൂടി കെട്ടിയിരിക്കുക. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കണ്ണു കണ്ടാ അറിയാം. പിന്നെ ജോലിയില്ലാതായതില് എനിക്ക് നല്ല വിഷമമുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നുന്നില്ല എന്നുള്ളതും സത്യമാ. വേറെ വിഷമമൊന്നും ഇല്ല മോളെ. കള്ളം പറയണ്ട. ശ്രീയേട്ടനുമായി ചേച്ചി പിണങ്ങിയിരിക്കാന്ന് എനിക്കറിയാം. രണ്ടു ദിവസമായിട്ട് ശ്രദ്ധിക്കാൻ ഞാൻ. അതിനു മുമ്പ് പുതിയ ഓഫീസ് തുടങ്ങാനുള്ള ചർച്ചയും മറ്റുമായി ശ്രീയേട്ടന്റെ ഒപ്പം തന്നെയായിരുന്നു കാവ്യേച്ചി. ഇപ്പൊ എന്താ പറ്റിയേ? ഓഹോ, അപ്പോ എന്റെയും ശ്രീയുടെയും പിന്നാലെ നടപ്പാൻ നിന്റെ ജോലിയല്ലേ? ചുമ്മാ അതല്ല ഓരോ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു വരുന്നത്. ശ്രദ്ധ പഠിത്തത്തിലല്ലേ? ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ആലോചന ഇവിടുത്തെ കാര്യങ്ങളാവും. വരുന്നുണ്ട് ഞാൻ നിന്റെ സ്കൂളിലേക്ക്. അല്ലേലും മിഡ്ടേം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോ മുതല് ഞാൻ നിന്റെ ടീച്ചേഴ്സിനെ കാണാനിരിക്കായിരുന്നു. ചേച്ചിക്ക് എന്താ വട്ടായോ? എക്സാമിന് എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല. ഇത്തവണയും കഴിഞ്ഞ തവണയൊക്കെ ഞാൻ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അത് മറന്നോ. ചേച്ചി ഈ ലോകത്തൊന്നും അല്ലാന്നുള്ളതിന് ഇതിനപ്പുറം എന്ത് തെളിവാ വേണ്ടേ? വന്നുടനെ എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കണോ നീ? പോയിരുന്നു പഠിക്ക്. ആനുവൽ എക്സാമിന് ഇനി അധികം സമയമൊന്നുമില്ല. ചേച്ചി വെറുതെ ദേഷ്യപ്പെടണ്ട. ശ്രീയേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാന്നേ. ഐക്യരാഷ്ട്രസഭ ഇടപെടേണ്ട ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇത് ഞാൻ എന്റെ ചെറിയ വായി പറഞ്ഞ വലിയ വർത്തമാനം അല്ല ചേച്ചി. ചേച്ചി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്രീയേട്ടനോട് ചോദിക്കും. സത്യമായിട്ടും ചോദിക്കും. ചെന്ന് നിന്റെ ശ്രീയേട്ടനോട് ചോദിക്ക. അല്ലാതെ എന്റെ പിന്നാലെ സി ബി ഐ ചമഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. എങ്കിൽ ശരി, എനിക്കും വാശിയുണ്ട്. ഇനി ഞാൻ ചോദിച്ചിട്ട് ശ്രീയേട്ടൻ പറഞ്ഞില്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനും എനിക്കറിയാം. അല്ല മോളെ, ഹലോ, കാവ്യ മാഡം അല്ലേ? അതെ. ഞാനൊരു വലിയ പ്രശ്നത്തിലാ. എനിക്ക് മാഡത്തിൻ്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? ഒരു കേസിന്റെ കാര്യവാ. മാഡം വീട്ടിലുണ്ടാവോ? ഉവ്വ, വീട്ടിലുണ്ട്. ഇത് ആരെ സംസാരിക്കുന്നത്? ഒക്കെ നേരിട്ട് പറയാം. ഞാൻ അങ്ങോട്ട് വരാം മാഡം. എന്നെ സഹായിക്കാൻ മാഡത്തിനെ പറ്റൂ. ഹലോ, ഹലോ, രണ്ടാളോടും ചോദിച്ചാ രണ്ടുപേരും പറയുന്നത് വഴക്കിട്ടില്ലെന്ന്. പക്ഷെ മുഖം കണ്ടാൽ അറിയാം എന്തോ സീരിയസ് പ്രശ്നമുണ്ടെന്ന്. രണ്ടാളോടും ചോദിച്ചാ രണ്ടുപേരും പറയുന്നത് വഴക്കിട്ടില്ലെന്ന്. പക്ഷെ മുഖം കണ്ടാൽ അറിയാം എന്തോ സീരിയസ് പ്രശ്നമുണ്ടെന്ന്. നിങ്ങൾ രണ്ടാളും ചേർന്ന് പുതിയ ഓഫീസ് തുടങ്ങുന്ന കാര്യം എന്തായി? ഇപ്പൊ അതിനെ കുറിച്ചൊന്നും കേൾക്കാനില്ലല്ലോ. കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് മോളെ, ഒരാഴ്ചക്കുള്ളിൽ ശരിയാവും. അതിനു മുമ്പെങ്കിലും ശ്രീയേട്ടനും കാവ്യച്ചും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരൂ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞത് സിൻസിയർ ആയിട്ട് തന്നെയാ. എനിക്ക് കാവ്യയോട് ഒരു പിണക്കവും ഇല്ല. അപ്പോ ശ്രീയേട്ടനോട് പിണങ്ങിയത് കാവ്യച്ചയാണോ? എപ്പ വേണേലും കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ്. പക്ഷെ കാവ്യ സമ്മതിക്കണ്ടേ? ഓ, അപ്പൊ വൺ സൈഡ് പിണക്കാണല്ലേ. ശരിയാക്കി തരാം. അല്ല ചേച്ചി, പിണങ്ങാനുണ്ടായ കാരണം കൂടി ശ്രീയേട്ടൻ പറ. അതിനനുസരിച്ചുള്ള കോംപ്രമൈസ് പ്ലാൻ എനിക്ക് ഉപയോഗിക്കാമല്ലോ. അത് പിന്നെ കല്ലുമോളെ, സത്യം പറഞ്ഞ അതും എനിക്കറിയില്ല. ഒരു ദിവസം പെട്ടെന്ന് മിണ്ടാതാവുമായിരുന്നു. എങ്കിൽ സംശയിക്കണ്ട, ചേച്ചിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ശ്രീയേട്ടൻ അറിയാതെ ചെയ്തിട്ടുണ്ടോ? സാരമല്ല, അറിയാതെ പറ്റിയതല്ലേ.
ശ്രീട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ഞാനും കീർത്തിയേശും കൂടെ ഇന്ന് തന്നെ കാവ്യച്ചയുടെ പിണക്കം എന്തായാലും മാറ്റും. ഞാനും അങ്ങനെ പ്രതീക്ഷിക്കാം മോളെ. എത്ര നാളായി കണ്ടിട്ട്, ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിന്നെ ഓർമ്മയില്ലായിരിക്കോ? കല്ലുമോള് പഴയ പോലെ തന്നെ ഇരിക്കുന്നു. എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് നീ പിന്നെ വളർന്നില്ലേടി? ഇതിനുള്ള മറുപടി ഞാൻ അകത്ത് എന്നിട്ട് പറയാം. എല്ലാരും എവിടെ? അമ്മയും കാവ്യച്ചും അകത്തുണ്ട്, പിന്നെ കീർത്തിയച്ച ജോലിക്ക് പോയിരിക്കും. എല്ലാരും കണ്ടിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. ആ പിന്നെ നിന്റെ കാവ്യച്ചയ്ക്ക് ഞാൻ ഒരു ഉഗ്ര സർപ്രൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏതോ വലിയ കേസായിട്ട് പ്രതീക്ഷിച്ചിരിക്കുക വക്കീല് മാഡം. വിശദമായിട്ട് പറ, ഞാൻ സർപ്രൈസ് ഡെവലപ്പ് ചെയ്യാം. ശരി ശരി, ആദ്യം സേതു എന്നെ കാണാം. കാവ്യച്ച നമുക്ക് ഞെട്ടിക്കാം. എന്തായി CBI അന്വേഷണം? നിന്റെ ശ്രീയേട്ടൻ്റെ കയ്യിൽ നിന്ന് പുതിയ തുമ്പുവല്ലോ കിട്ടിയോ? ഉവ്വ്, നല്ല ഒന്നാന്തര ഒരു ക്ലൂ കിട്ടി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചി ഒന്ന് കൊടയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരാൾ താഴെ വന്നിരിക്ക. ചേച്ചിയുടെ ഏതോ ക്ലയന്റാന്ന് പറഞ്ഞ്. വരൂന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തിയോ? എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. വേഗം കാവ്യ മാഡത്തിനെ വിളിക്കാൻ എന്നോട് പറഞ്ഞ്. ശരി. ദേ, കാവ്യ മാഡം വന്നിട്ടുണ്ട് കേട്ടോ. പത്മവ്യൂഹം തീർക്കുകയാണ് ഇവൾ. അശ്വമേധത്തിനൊരുങ്ങുകയാണ് ഇവർ.